വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം, വെൽക്കം നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ തിരിക്കുന്ന ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ്, നമ്മുടെ വീട്ടിൽ പഴയ സീഡിയൊക്കെ ഉണ്ടാവില്ല, ഇപ്പൊ സീഡ് ഒന്നും അധികം ആരും ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പൊ പഴയ സീഡ് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സമയങ്ങളാണ് വീഡിയോയിലോട്ട് പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ്സ് ചെയ്യാം. അപ്പൊ നമുക്കാരെ വീഡിയോ, നമുക്ക് ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ട സാധനങ്ങൾ പറഞ്ഞാൽ സീഡി വേണം, പിന്നെ ഒരു കട്ടർ, പിന്നെ ഒരു കത്രിക, പിന്നെ ഒരു ഫെവി കുക്ക് വേണം, പിന്നെ നൂല്. അപ്പോൾ ഞാനിതിവിടെ സീഡി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചന്ദ്രകല ഷേപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു സീഡി അതിൻ്റെ പുറത്ത് വെച്ചിട്ട് തന്നെയാണ് നല്ലൊരു മാർക്കർ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ അതിന് മുന്നേ നമ്മളൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിതുപോലെ വെച്ചിട്ട് അതിൻ്റെ പുറത്തായിട്ട് വെച്ചിട്ട് നമ്മളിതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കത്രിക വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ നമ്മളിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരെണ്ണം കൂടി ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിലുള്ള ആ ഒരു സീഡിയിൽ നമ്മൾ ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതും കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ടെണ്ണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ബാലൻസ് വന്നത് ഇപ്പോൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു ഇതിൽ ഞാൻ സ്റ്റാർ, ഒരു കാർഡ്ബോർഡിൻ്റെ പേപ്പറിൽ ഞാൻ ഇതുപോലെ ഒരു സ്റ്റാർ ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് ഈ ഒരു സ്റ്റാർ ഇതിൽ വരയ്ക്കാൻ പോവുകയാണ്. ഈ ഒരു സ്റ്റാർ നമ്മൾ ഈ സീഡിൽ ഞാൻ ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ സീഡി ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ നമ്മളിതിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു എട്ടെണ്ണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ എട്ടെണ്ണം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നൂലാണ്. ഇപ്പോൾ ഈ ഒരു നൂല് നമ്മളിതുപോലെ മൂന്നെണ്ണമായിട്ട് കേട്ടോ, മൂന്ന് കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ മൂന്ന് കഷ്ണങ്ങളായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സീഡിലെ ഇത് നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്യാണ്, മൂന്ന് നൂല് വെക്കാനായിട്ട് നമ്മൾ മാർക്ക് ചെയ്യാണ് ഇതുപോലെ. ഇനി നമ്മൾ ചെറിയ ഒരു കെട്ട് പോലെ ഒരു സംഭവമാണ്, കാരണം നമ്മൾ ആ ഒരു പശ നമ്മൾ അതിൽ വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അവിടെ ഫിറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഫെവി കുക്കാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഫെവി കുക്ക് നമ്മളിതിൽ ഒന്ന് ചെറുതായിട്ടൊരു തുള്ളി വെട്ടിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇത് ചുട്ടിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ മൂന്ന് പോയിൻ്റ് നമ്മളിതിൽ മാർക്ക് ചെയ്തതിൽ നമ്മളിതുപോലെ നൂല് വെച്ച് കൊടുക്കുകയാണ്. ഇതിലും ഇതുപോലെ നമ്മൾ ഇവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലും നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഇതുപോലെ മൂന്നെണ്ണത്തിൽ നമ്മളിതുപോലെ ഒട്ടിച്ചെടുക്കുക. നമ്മൾ മൂന്നെണ്ണത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിലായിട്ട് നമ്മൾ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നൂല് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇതുപോലെ ഒരു നൂലെടുത്തിട്ട് ചെറിയൊരു വട്ടം പോലെ സംഭവം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇളകി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു കുറച്ച് പശയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മളിതുപോലെ ഇതും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിത് അവിടെ അങ്ങനെ ഇത്ര ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത സീഡ് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾക്ക് ഒട്ടിച്ച് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു സീഡിൽ നമ്മൾ നമ്മുടെ പശത്തിലേക്ക് പറ്റിക്കുകയാണ്. നന്നായിട്ട് തന്നെ ഇളകിപ്പോരാത്ത രീതിയിൽ ഒട്ടാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ പശത്തിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുക. കയ്യിലാവരുത്, കയ്യിലായി കഴിഞ്ഞാൽ പോരാനൊക്കെ വളരെ പാടാണ്. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. അതിനുശേഷം നമ്മളിത് ഇതിൻ്റെ പുറത്തോട്ട് വെക്കുകയാണ്. നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇതവിടെ നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മൂന്ന് നൂലുകളാണ് നമ്മൾ അടിയിലേക്ക് നമുക്ക് ഉള്ളത്. മുകളിലായിട്ട് നമുക്ക് ഹാങ് ചെയ്യാനുള്ള ഒരു നൂലാണ് നിങ്ങളുള്ളത്. പിന്നെ ഈ നൂല് നമുക്ക് മൂന്ന് ഡിഫറൻറ്റ് സൈസിലായിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് വലുത്, ഒന്ന് അതിനേക്കാൾ കുറച്ചുകൂടി ചെറുത്, പിന്നെ ഒന്നിന് അതിനേക്കാൾ കുറച്ചുകൂടി ചെറുത്. അങ്ങനെ മൂന്നെണ്ണമായിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്.
രണ്ടാമത്തെ കട്ട് ചെയ്തു. നമ്മൾ മൂന്നാമത്തെയും കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ മൂന്ന് സൈസിലായിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സ്റ്റാർ നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ കമഴ്ത്തി വെച്ച് ഇതിന് മുകളിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു എഡ്ജ് എടുത്ത് നമ്മൾ അതിലേക്ക് ഈ ഒരു പശ വെച്ച് നമ്മൾ ആ ഒരു നൂല് അവിടെ ഉറപ്പിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പശ വെച്ച് നമ്മളത് ഉറപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിൻ്റെ പുറത്തോലായിട്ട് നമ്മൾ ഈ ഒരു ഇത് നമ്മൾ ഈ ഒരു നമ്മൾ നേരത്തെ ഈ ഒരു സ്റ്റാർ നമ്മളതിൻ്റെ പുറത്തേക്ക് തന്നെ നമ്മൾ വെക്കുകയാണ്. ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു മൂന്നെണ്ണം നമ്മളതുപോലെ തന്നെ ചെയ്തെടുക്കുക. അതുപോലെ മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മുകളിലായിട്ട് രണ്ട് സ്റ്റാർ കൂടി ബാക്കിയാണ്. അപ്പോൾ ഈ ഒരു മുകളിലായിട്ട് നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിതിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട്. സീഡ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇത്തരം നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.